സ്മാർട്ട് സിറ്റി പ്രശ്നത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ടീക്കോവുമായുള്ള ബന്ധം വെട്ടിമാറ്റൽ സർക്കാരിന്റെ കത്തിന് അവർ നൽകുന്ന മറുപടിയെ ആശ്രയിച്ചിരിക്കുമെന്ന് മുഖ്യമന്ത്രി. സ്വതന്ത്രാവകാശ വ്യവസ്ഥ മാറ്റിയത് CPM നിലപാടിനെ തുടർന്നാണെന്ന് പ്രതിപക്ഷ നേതാവ്. ഫ്രീ ഹോൾഡിൽ ടീക്കോമിന് വിൽപ്പനാവകാശം നൽകുന്നതെന്ന് മന്ത്രി എസ് ശർമ്മ. സ്മാർട്ട് സിറ്റിയുടെ ഭാവിയെക്കുറിച്ച് ഇന്നലത്തെ ഡയറക്ടർ ബോർഡ് യോഗത്തോടെ സമ്പൂർണ്ണ ആശയക്കുഴപ്പമായെന്ന് അടിയന്തര പ്രമേയം ഉന്നയിച്ചുകൊണ്ട് കെ ബാബു പറഞ്ഞു. ടീകോമിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി പദ്ധതി വൈകാൻ കേന്ദ്ര സർക്കാരിന്റെ നിലപാടും തടസ്സമായെന്ന് കുറ്റപ്പെടുത്തി. 246 ഏക്കർ പദ്ധതി പ്രദേശത്തിന് ഒന്നാകെ സെസ് പദവി നൽകണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ നിരാകരിക്കുകയായിരുന്നു. 90,000 പേർക്ക് തൊഴിൽ നൽകാമെന്നതുൾപ്പെടെയുള്ള വാഗ്ദാനം നൽകി ടീകോം പറ്റിച്ചു, മുഖ്യമന്ത്രി പറഞ്ഞു. തുടർന്നാണ് ടീകോമിന് നൽകുന്ന 12% സ്വതന്ത്ര കൈവശാവകാശമുള്ള ഭൂമി തർക്കത്തിന്റെ കേന്ദ്ര ബിന്ദുവായത്. മന്ത്രിസഭ അംഗീകരിച്ച കരട് കരാർ അനുസരിച്ച് ഫ്രീ ഹോൾഡായി ഭൂമി വിട്ടുകൊടുക്കുന്നതിന് കർശന വ്യവസ്ഥകളാണ് വെച്ചിരുന്നത്. എന്നാൽ ഇവ മന്ത്രിസഭയുടെ അറിവില്ലാതെ മയപ്പെടുത്തിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ഇതുൾപ്പെടെയുള്ള മാറ്റം വരുത്താൻ മുഖ്യമന്ത്രിയെ മന്ത്രിസഭ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നായിരുന്നു ശർമ്മയുടെ മറുപടി. 300 കോടി രൂപ വില വരുന്ന 12% ഫ്രീ ഹോൾഡ് ഭൂമി വിൽക്കണമെന്ന ടീകോമിന്റെ ആവശ്യം സർക്കാർ അംഗീകരിക്കില്ലെന്ന് എസ് ശർമ്മ അസന്ദിഗ്ധമായി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ കരാറിൽ കവിഞ്ഞ ഒരു സൗജന്യവും നൽകേണ്ടതില്ലെന്ന് പ്രതിപക്ഷവും പറഞ്ഞു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി സർക്കാരിന്റെ അലംഭാവം കൊണ്ടാണ് അനിശ്ചിതാവസ്ഥയിലായിരിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു ഒടുവിൽ പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്.